ഹലോ ഗായ്സ്, ഇത് സഫാൻസ് ബ്ലോഗ്. ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീടിന്റെ തറ പൊളിച്ച് രണ്ട് കോളനി ഉണ്ടായിരുന്നു. അപ്പൊ കോളനിയുടെ വളർച്ച എങ്ങനെയുണ്ട് നമുക്ക് നോക്കാൻ പോകുന്നത്. ഇതുവരെയായിട്ട് നമ്മൾ ആ കോളനിയുടെ വളർച്ച നോക്കിയിട്ടില്ല. അതുപോലെ തന്നെ നമ്മളെ മീറ്റർ ബോക്സ് ചൂട് എടുത്തിരുന്നു. ആ കോളനിയിലും വളർച്ച നമ്മൾ നോക്കിയില്ല. അപ്പൊ നമ്മൾ ആ രണ്ട് മൂന്ന് കോളനി നമ്മൾ തുറന്നു നോക്കാം. തുറന്നു നോക്കിയാൽ വളർച്ച നോക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായം നിർദ്ദേശം താഴെ കമന്റ് ചെയ്യുക. നേരെ ഇവിടെ പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ തേനീച്ച കോളനി നമുക്കിപ്പോൾ ആറ് കോളനി ഉണ്ട്. ഇപ്പോൾ നിലവിൽ നമുക്കിതുണ്ട് ആറ് കോളനിയിൽ. ഒരു കോളനി നമ്മൾ താഴത്ത് കഴിച്ചു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ രണ്ട് കോളനി നമ്മൾ വീടിൻ്റെ ഒരു വീടിൻ്റെ തറ പൊളിച്ചാണ്ട് എടുത്തൊരു കോളനിയാണ്. അപ്പോൾ ആ കോളനി നമുക്ക് രണ്ട് കോളനി ഉണ്ട്, നമുക്ക് തുറന്നു നോക്കണം അതിൻ്റെ വളർച്ച കഴിഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു കോളനിയുടെ മുകളിൽ നമ്മൾ പ്ലാസ്റ്റിക് വെച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ പൂപ്പിൽ കയറുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ തന്നെ ചെക്ക് ചെയ്യേണ്ട അനിവാര്യമാണ്. അപ്പോൾ മഴ പെയ്യുന്ന ടൈം ആയതുകൊണ്ട് തന്നെ തേനീച്ച കോളനിയിലേക്ക് പൂപ്പിൽ കയറാൻ നല്ല സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് വെച്ച് കൊടുക്കണം. അപ്പോൾ തുറന്ന് നോക്കണം കൂട്. നമ്മൾ കൂട് തുറന്ന് നോക്കുമ്പോൾ റാണി ആക്റ്റീവാണ്, റാണി ഉണ്ടെന്ന് ഉറപ്പായി. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് വീഡിയോയിൽ എല്ലാവർക്കും എപ്പോഴും പറയുന്നതാണ് റാണി ഉണ്ടെന്നെങ്കിൽ നമ്മൾ റാണിയെ കാണണമെന്നില്ല. റാണി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ തേനീച്ച കൂട് തുറക്കുമ്പോൾ പുതിയ മുട്ടയും പഴയ മുട്ടയും ധാരാളം ഉണ്ടെന്നുണ്ടെങ്കിൽ റാണി നല്ല ആക്റ്റീവാണ്, റാണീച്ച ഉണ്ട് എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ ഈ കോളനിയിൽ നല്ല രീതി തന്നെ പുതിയ മുട്ടയും പഴയ മുട്ടയും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് അടച്ചു വെക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അടച്ചു വെക്കാൻ നമ്മൾ വീട്ടിലൊക്കെ സാധനം കൊണ്ടുവരുന്ന പഴയ കവറാണ്. കവർ ചെയ്യാൻ വീട്ടിൽ നിന്ന് എടുത്തിട്ട് രണ്ട് കോളനിക്ക് മാത്രമേ ഉള്ളൂ പ്ലാസ്റ്റിക് വെക്കാൻ. അപ്പോൾ നമ്മൾ നല്ല രീതി തന്നെ പ്ലാസ്റ്റിക് വെച്ച് ഭദ്രമായിട്ട് കെട്ടിയിട്ടുണ്ട്. ഇനി മഴ ചാറ്റിൽ കൊണ്ടാലും ചെറുതായിട്ട് ചീറ്റിലടിച്ചാലും കൂടിൻ്റെ ഉള്ളിലേക്ക് വല്ലാതെ പൂപ്പിൽ കയറാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമുക്ക് അതോടെ ഭദ്രമായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ രണ്ടാമത്തെ കോളനിയാണിത്. ആ വീടിൻ്റെ തറ പൊളിച്ചിട്ട് നമുക്ക് മൂന്ന് കോളനി ഉണ്ടായിരുന്നു. ആ മൂന്ന് കോളനിയിൽ ഒരു കോളനി നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് കോളനി ആദ്യം നശിച്ച് നശിച്ച് തുടങ്ങിയിരുന്നു. ഇതിൽ റാണിയും തേനും പൂമ്പൊടി ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മളത് കളക്ട് ചെയ്തിട്ടില്ല. അതിന് കുറച്ച് തേനാണ് കിട്ടിയത്. ഇത് നമ്മൾ മീറ്റർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് തേനെടുത്ത മീറ്റർ ബോക്സ് പൊളിച്ചെടുത്താക്കിയ തേനീച്ച കൂടും. അതിന് അത്യാവശ്യം നല്ല ആക്റ്റീവാണ്. മറ്റേ രണ്ട് കോളനി പറഞ്ഞാൽ നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന കോളനി. അപ്പോൾ അത് നോക്കേണ്ട ആവശ്യമില്ല, നല്ല ശക്തമാണ്. പിന്നെ നമ്മൾ തേനും പൂമ്പൊടിയൊന്നും എടുത്തിട്ടില്ല, സെറ്റ് പിടിച്ചിട്ടൊന്നുമില്ല. നമുക്കിനി ഈ കോളനി വല്ലതും തുറന്ന് നോക്കാം. ഈ കോളനിക്കും അതേമാതിരി തന്നെ പ്ലാസ്റ്റിക് ഇട്ടിട്ടില്ല. ഈ കോളനിക്കാണ് കാര്യമായിട്ട് പൂപ്പിൽ ബാധിച്ചിട്ടുള്ളത്. നല്ല വ്യക്തമായിട്ട് കാണാം. മുകളിൽ വെച്ചിട്ടുള്ള തുണിക്കവർ നല്ല രീതി തന്നെ പൂപ്പിൻ്റെ ഇത് വരുന്നുണ്ട്. മഴപ്പാറ്റി ചെറുതായിട്ട് കൊണ്ടിട്ടാണ് നമ്മളെ നമ്മുടെ ബാത്റൂമിൻ്റെ ബാക്ക് സൈഡിലെ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചെറിയ ചീറ്റിലടിക്കുന്നുണ്ട്. ഇത് തുറന്നപ്പോൾ അത്യാവശ്യം നല്ല രീതി തന്നെ പുതിയ മുട്ടയും പഴയ മുട്ടയും ഉണ്ട്. പക്ഷേ തേൻ വളരെ കമ്മിയാണ്. തേനില്ല, അപ്പോൾ മഴയുടെ സീസൺ ഉണ്ടെന്ന തേൻ ഇല്ല. തേൻ കമ്മിയാന്നല്ല, തേൻ തീരെ ഇല്ല. അന്ന് കുറച്ച് തേനൊക്കെ വെച്ച് കൊടുത്തിരുന്നു. ഇനി അവർ കളക്ട് ചെയ്യും മഴക്കാലൊന്ന്. ഈ സമയത്താണ് തേനീച്ച കൂടി നല്ല നല്ലോണം ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളത്. ആ വലിയ തേനീച്ച നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. പക്ഷേ ചെറിയ തേനീച്ച കോളനി അങ്ങനെ നമുക്ക് ഒരു കോളനി വന്ന് കയറി കിട്ടിയാൽ പിന്നെ ഉപേക്ഷിച്ച് ഒരിക്കലും അടുന്ന വശം പോകൂല. അത് റാണിക്ക് എന്തെങ്കിലും പറ്റിയാലേ മാത്രമേ ഇത് വരുള്ളൂ. നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ചെറുതേനീച്ച നല്ല എളുപ്പം തന്നെ നമുക്ക് പരിപാലിക്കാൻ പറ്റുന്നൊരു ഈച്ചയാണ് ചെറുതേനീച്ച. വലിയച്ച എന്ന് പറഞ്ഞാൽ ഒരുപാട് റീസൺ ഉണ്ട് അവർക്ക് പോകാൻ. അടപ്പൊയ്യോ, അതുപോലെ റാണി നഷ്ടപ്പെടും, അങ്ങനെ ഒരുപാട് റീസണാണ് അവർക്ക് പോകാനുള്ളത്. നമ്മൾ ഈ കോളനി ആ കോളനി നല്ല തന്നെ പ്ലാസ്റ്റിക് വെച്ച് കെട്ടി ഭദ്രാക്കി. അങ്ങനെ കെട്ടിയില്ലാന്നുണ്ടെങ്കിൽ നല്ല തന്നെ പൂപ്പിൽ കയറാൻ നല്ല സാധ്യതയാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പ്ലാസ്റ്റിക് കെട്ടി കൊടുക്കുന്നത്. ഇത് വെയിലറിച്ചാത്ത സ്ഥലത്താവണം, എന്നാലേ നമുക്ക് പറ്റുള്ളൂ. ഇല്ലെങ്കിൽ വെയിലറിച്ച് ചൂടാവാൻ ചൂടായി ഈച്ചകൾ നശിക്കും. ഈ കോളനി നമ്മൾ കഴിച്ച് നോക്കണം കരുതിയിരുന്നു. പക്ഷേ ഈ കോളനി കഴിക്കേണ്ട ആവശ്യമില്ല. ഇനി കോളനിക്ക് രണ്ട് മൂന്ന് പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റിൻ്റെ ഇതുണ്ട്. അതുകൊണ്ട് തന്നെ അത് കഴിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി തേനീച്ച കോളനി കഴിച്ച് കാണിക്കുകയാണ്. കോളനി എന്തായാലും ഒന്ന് കഴിച്ച് നോക്കുക. അന്ന് കോളനിയിൽ റാണി ഇല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കാനൊക്കെ കഴിയുമല്ലോ. ഒന്ന് കഴിച്ച് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് വല്ലതും ഇറക്കിയെടുക്കാം കോളനി അവിടെ നിന്ന്. നമ്മൾ കയറൊക്കെ കഴിച്ച് വേറെ കോളനി നിന്ന സ്ഥലത്ത് നിന്ന് ഒരുപാട് ദൂരേക്ക് കൊണ്ടുപോയി വെച്ച് ഇല്ലെങ്കിൽ ഈച്ചകളൊക്കെ നല്ല രീതിയിൽ തന്നെ ആക്രമിക്കാൻ ചാൻസ് ഉണ്ട്. ആക്രമണം എന്ന് പറഞ്ഞാൽ അവർ ചെവി കൂടിയും മുഖ കൂടിയും അങ്ങനെയൊക്കെ കയറും. അപ്പോൾ തന്നെ ആക്രമണം അല്ല, അതായത് കുത്തിയിട്ടൊന്നും ഒരിക്കലും പരിക്കേൽപ്പിച്ചില്ല. കോളനിയുടെ ഉള്ളിൽ കണ്ടിട്ട് നല്ല രീതി തന്നെ മെയ്ക വെച്ചിട്ട് സീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈച്ചകൾ വളരെ കമ്മിയാണെന്ന് തോന്നുന്നു. ഈ ടൈമിൽ നല്ല രീതി തന്നെ കടിക്കേണ്ട ടൈമായി. അതേമാതിരി തന്നെ ഈച്ചകൾ വളരെ കമ്മിയാണ്. ഉള്ളു കണ്ടപ്പോൾ കാണുമ്പോൾ തേനും പൂമ്പൊടിയും വളരെ കമ്മിയാണ്. മുട്ടകൾ തീരെ ഇല്ല.
ഒരു സൈഡിൽ കുറച്ച് പുതിയ മുട്ടയെ കാണുന്നുള്ളൂ. അതിന് കാരണം എന്ന് പറഞ്ഞാൽ അതിൽ കോളനിയിൽ നല്ല രീതിയിൽ തന്നെ പുതിയ മുട്ടയും പഴയ മുട്ടയും വെച്ചിരുന്നു. പഴയ റാണിയല്ല ഇപ്പോൾ നിൽക്കുന്നു നിലവിലുള്ളത്. പുതിയ റാണി ആദ്യത്തെ റാണി എങ്ങനെയോ നശിച്ചിട്ട് പുതിയ റാണി രൂപാന്തരപ്പെട്ടതാണ് ഇപ്പോൾ. അതുകൊണ്ടാണ് കുറച്ച് പുതിയ മുട്ടകൾ മാത്രം കാണുന്നത്. കോളനി എന്തായാലും സക്സസ് ആവും, കുഴപ്പമില്ല. പുതിയ മുട്ടയും റാണിയൊക്കെ ഉണ്ട്. ഈ കോളനി തുറന്നു നോക്കിയാൽ നന്നായി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വളർച്ചയെന്ന് അറിയാനും പറ്റി. വീഡിയോ എത്ര മാത്രം തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ അഭിപ്രായ നിർദ്ദേശവും താഴെ കമൻറ്റ് ചെയ്യുക. ഇതിൽ നല്ലൊരു വീഡിയോസും ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ.